അംഗദന് സുഗ്രീവനെ കുറിച്ചിട്ടുള്ള ആ ചിത്രം ഇതാണ്. അതായത് എന്റെ അച്ഛനെ കൊന്നവൻ എന്നെയും കൊല്ലും. ഇപ്പോ അവന്റെ മനസ്സ് മുഴുവൻ അമ്മയെ രമിച്ചുകൊണ്ട് മദ്യവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു ചെന്നാൽ അവൻ എന്നെ കൊല്ലും. ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ഒന്നുകിൽ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് മരിക്കും. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു, ഇവിടുന്ന് മരിക്കൊന്നും വേണ്ട, എവിടെ പോവാം, ആ ഗുഹയിലേക്ക് തിരിച്ചു പോവാന്ന്. ഇങ്ങനെ അംഗദൻ ആ അന്വേഷണത്തിന് പോയ കവികളെയൊക്കെ ഒരു സംശയത്തിന്റെ പിടിയിൽപ്പെടുത്തി, ആത്മവിശ്വാസം നശിപ്പിച്ചു കളഞ്ഞു, മുന്നോട്ട് പോവാനുള്ള ആത്മവിശ്വാസത്തെ നശിപ്പിച്ചു. ഇത് കേൾക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ഇടപഴകുകയാണ്. ഹനുമാൻ സ്വാമി ഇവിടെ പറയാണ്, അംഗദൻ നീ ഇപ്പോ തെറ്റിദ്ധരിച്ചിരിക്കണോ, സുഗ്രീവൻ നിന്നെ ഉപേക്ഷിക്കും, നിന്നെ കൊല്ലുന്ന്. സുഗ്രീവൻ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ശ്രീരാമൻ കൈവിടില്ല എന്നോർത്ത് വെച്ചോളൂന്ന്. ഹനുമാൻ സ്വാമി സുഗ്രീവന്റെ മഹത്വമല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ് നമുക്ക് സത്സംഗം ആവശ്യമാണ് പറയുന്നത്. ലൗകിക ലോകത്തിലുണ്ടല്ലോ സത്സംഗ സംസ്കാരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവാം ഇതൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് പത്രത്തിൽ വായിച്ചതാണ്, ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു, രണ്ട് കുട്ടികളും ഒരു ഭാര്യയും. ഭർത്താവ് മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസം പോയിസൺ കഴിച്ച് കുട്ടികൾക്കും പോയിസൺ കൊടുത്ത് അവരും മരിച്ചു. ഭർത്താവ് കൈവിട്ടപ്പം ഇനി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല അവർക്ക്. അങ്ങനെ ആ കുട്ടികളെയും കൊന്ന് അവരും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ മറ്റുള്ളവര് നോക്കാനില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ആത്മഹത്യയിലേക്കും സ്വയം ശപിച്ചുകൊണ്ടും നരകിച്ചുകൊണ്ടും അടിമപ്പെട്ടുകൊണ്ടും ജീവിക്കരുതേ എന്നാണ് രാമായണത്തിന് പറയാനുള്ളത്. ജീവിതം തുലച്ചു കളയരുതേ, മാനിഷാദ. എങ്ങോട്ട് തിരിയണം? സത്സംഗങ്ങളിലേക്ക് തിരിയൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും നാം ഒറ്റയ്ക്കല്ല, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിലനിർത്തുന്നതും ഒരു ഭഗവാനാണ്. ഇനി നമുക്ക് തിരിച്ചെത്തേണ്ടതും ഭഗവാനിലേക്കാണ്. കടമ തീർന്നിട്ടില്ല, ഉത്തരവാദിത്വം തീർന്നിട്ടില്ല, നമ്മുടെ സാധന തീർന്നിട്ടില്ല, യാത്ര തീർന്നിട്ടില്ല. ഇനിയും എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. നാം സടവുടഞ്ഞെണീറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഹനുമാൻ സ്വാമി അംഗദനോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കൂ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുധനെന്നോ തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതോ നേരേ തരിച്ചേല ഞാനൊഴിഞ്ഞാരുമേ. ഇതാണ് ഗുരുക്കന്മാര് നമ്മളോട് പറയുക. ഭഗവാന് നിങ്ങളോട് ഏറ്റവും വാത്സല്യമുണ്ട്, അതുകൊണ്ടാണല്ലോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഞാനത് അറിയുന്നുണ്ട്, നിങ്ങളത് അറിയുന്നില്ല. തിരിച്ചറിയൂ. ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും ഭഗവാൻ നിങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തിരിയൂ ഭഗവാനിലേക്ക്. ഇപ്രകാരം ഹനുമാൻ സ്വാമി അംഗദന്റെ മനസ്സിൽ നല്ലൊരു ചിന്ത കൊണ്ടുവന്നു. അപ്പൊ ലോകത്തിലെപ്പോഴും അംഗദന്മാര് നെഗറ്റീവായി ചിന്തിക്കും. നാം സത്സംഗങ്ങളിലേക്ക് തിരിയുമ്പം ആചാര്യന്മാര് നമ്മളെ പോസിറ്റീവായിട്ട് തിരിക്കും. അതെന്താണ്? അംഗദന്മാര് പറയുന്നതും ശരിയാണ്. കാരണം അംഗദന്മാർക്കൊരിക്കലും അന്തരാത്മാവായ രാമന്റെ പ്രേമത്തെ തിരിച്ചറിയാൻ സാധ്യല്ല. അവര് മനസ്സിലാക്കിയിരിക്കുന്നത് തന്റെ മക്കളും തന്റെ ഭർത്താവും തന്റെ ഭാര്യയും സ്നേഹിക്കുന്ന ചുറ്റുപാടാണ്. പരിതസ്ഥിതികളുടെ സ്നേഹമേ അവർക്കറിയുള്ളൂ. പരിതസ്ഥിതികൾ പ്രതികൂലമായാൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെറ്റർ എത്രയും വേഗം പോവുക അല്ലെങ്കിൽ നശിക്കുക, അതാണ് അവരുടെ ചിന്ത. എന്നാൽ പരിതസ്ഥിതികളിലേക്കല്ല ആചാര്യന്മാര് തിരിക്കുന്നത്. ആചാര്യന്മാര് നമ്മളെ തിരിക്കുന്നത് എല്ലാ പരിതസ്ഥിതികളെയും നമുക്ക് സൃഷ്ടിക്കാൻ ഏതൊരു അനുകൂല ശക്തിയാണോ കൂടെ നിന്നത്, ആ അനുകൂല ശക്തിയിലേക്ക് നാം മനസ്സിനെ അനുകൂലമാക്കി വെച്ചാൽ പരിതസ്ഥിതികളൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല, കൂടെ എപ്പോഴും ഭഗവാനുണ്ടാവും. അന്ന് നമുക്ക് പറയാം, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അപ്പോ ഇവിടെ ആ ഉണ്ണി എന്ന പരിതസ്ഥിതിയിൽ നിന്ന് പോയപ്പോ, അത് കൈവിട്ടപ്പോ ആര് കൈവിട്ടില്ല? ഗുരുവായൂരപ്പനാകുന്ന ഉണ്ണി കൈവിട്ടില്ല. കാരണം ഇദ്ദേഹം ആരെ പിടിച്ചു? ഗുരുവായൂരപ്പനെ പിടിച്ചു. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നല്ലവണ്ണം ശ്രമിക്കണം. ഒരു കുട്ടിയും അച്ഛനും ഒരിക്കല്
ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ചെറിയൊരു തോട് കടന്നിട്ട് വേണം പോവാൻ, ചെറിയൊരു പാലം കടക്കണം. അപ്പൊ മരത്തിന്റെ പാല, അതിങ്ങനെ കയറി കഴിഞ്ഞാൽ ആട് മിളകും. അപ്പൊ ഈ കുട്ടി അച്ഛനെ മുറുകെ പിടിച്ചു, എന്നിട്ട് കൈവിട്ടിട്ട് പറഞ്ഞു, അച്ഛൻ അച്ഛൻ എന്നെ മുറുകെ പിടിച്ചാൽ മതി എന്ന്. കുട്ടി അച്ഛനോട് തന്നെ മുറുകെ പിടിക്കാൻ പറയുകയാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിഫറൻസ് മോളെ എന്ന്. മോൾ എന്നെ പിടിക്കുന്നതും അച്ഛൻ മോളെ പിടിക്കുന്ന തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് എന്ന്. കുട്ടി വളരെ ബുദ്ധിമതിയാണ്, 3 വയസ്സുള്ള കുട്ടിയാണ്, അത് സംഭവിച്ചൊരു കഥയാണത്. മോൾ അച്ഛനോട് പറയുകയാണ്, ഞാൻ അച്ഛനെ പിടിച്ചതുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ വീഴുന്ന നേരത്ത് അച്ഛനെ അങ്ങോട്ട് വിട്ടു എന്ന് വരും, പക്ഷേ ഞാൻ വീഴുമ്പോഴും അച്ഛനാണ് എന്നെ പിടിക്കുന്നതെങ്കിൽ അച്ഛൻ എന്നെ വിടില്ല എന്ന് പറയുകയാണ്. ഇതുപോലെ നമ്മൾ നമ്മളെ ഭഗവാനെ കൊണ്ട് പിടിപ്പിക്കാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീഴാനൊരിക്കലും ഭഗവാൻ സമ്മതിക്കില്ല പറയാണ്. അതിന് ഭഗവാൻ നമ്മളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരെ പിടിക്കണം? ഭഗവാനെ പിടിക്കണം. അല്ലേ ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുള്ളൂ, നമ്മൾ അനുവദിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇപ്പം പലരും ഭഗവാനെ തന്നെ പിടിച്ചിട്ടില്ലേ, പിന്നെണ്ടോ ഭഗവാൻ നമ്മളെ പിടിക്കുന്നു? നമ്മളിങ്ങനെ ഒരു വിചാരത്തിൽ നടക്കുകയാണ്, ഞാൻ പിടിക്കേണ്ടത് ഭഗവാനെ പിടിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു അനുഗ്രഹം ഉണ്ടെന്നൊക്കെ തോന്നും, പിന്നീട് അനുഗ്രഹം ഇല്ല എന്ന് തോന്നും. അനുകൂലമായി എല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മകൻ ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സാവണോ, അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണോ, മകള് പ്രസവിക്കണോ, അവൾക്ക് വീടാവണോ, അതൊക്കെ നടന്ന് ഓ ഗുരു ആരിപ്പം നല്ലോണം അനുഗ്രഹിക്കേണ്ടതെന്ന്. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു വാരപ്പ തുടങ്ങി ഹാർമോണിയം, അനുഗ്രഹം പോയി എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന അനുഗ്രഹവും നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കാതെ വരുന്നത് അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നത് ശാപവുമായി കാണുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ശരിക്കും അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇതാണ് അങ്ങ് നിശ്ചയിച്ചത്, അതെന്നെ വേണ്ടത്, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ അങ്ങേക്കറിയാം. ഞാനതിനെ സന്തോഷമായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് പറയാം, ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ ധന്യനാണ്, അനുഗ്രഹീതോസ്മി ധന്യോസ്മി ഭവത കരുണാത്മന, ഞാൻ അങ്ങയുടെ അനുഗ്രഹത്താൽ ധന്യനാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോ ഈ വാക്കുകൾ വളരെ ശ്രദ്ധിക്കൂ. ആർക്കൊക്കെ നമ്മളെ വേണ്ടെങ്കിലും ശ്രീരാമനേറ്റവും പ്രിയങ്കരനാണ് നമ്മൾ, ഭഗവാന് നമ്മളെ വേണം. അതുകൊണ്ട് എന്ത് വേണം? പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടൂ, ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ, രാഘവൻ പക്ക നിന്നുണ്ടായി വരാസകേ. ഭാഗവതോത്തമൻ വൈലമില്ലൊരിക്കലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ, ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തനാ, അജ്ഞാനികൾ വാക്കുകെട്ടും ഭ്രമിക്കല. അതുകൊണ്ട് അംഗദൻ ദുർബലരായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടെയല്ല ചിന്തിക്കേണ്ടത്, അവർ പറയുന്നതല്ല എടുക്കേണ്ടത്. സജ്ജനങ്ങളുടെ കൂടെ ചേർന്ന് അവർ പറയുന്നത് കേൾക്കാനും അവർ പറഞ്ഞത് നമ്മൾ ഉൾക്കൊണ്ട് സാധനകൾ ചെയ്യാനും പ്രവർത്തിക്കൂ. പ്രേമത്തിനൊരിക്കലും ഇളക്കമില്ല, ഭഗവാൻ ഒരിക്കലും പ്രേമം കുറയ്ക്കില്ല, അത്ര പ്രേമം നമ്മളോട് ഭഗവാനുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ നമ്മളോട് പ്രേമം കാണിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ തന്നെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, അഭിപാപേഭ്യ പാപകൃത്തമാ, നിങ്ങൾ കൊടും പാപം ചെയ്തവനാവട്ടെ, ഞാൻ നിങ്ങളെ ധർമാത്മാ, ഞാൻ ധർമാത്മാവായിട്ട് ഒന്നെന്നിലേക്ക് തിരിഞ്ഞ ധർമാത്മാവായിട്ട് തിരിയുന്നു പ്രിയന്. എത്ര വലിയ പാപം ചെയ്തവരായാലും ശരി, ഒന്നെന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ശശ്വർ ശാന്തിം അധികച്ചതി, ഞാൻ നിങ്ങൾക്ക് ശാശ്വതമായ ശാന്തിയെ തരും, ഗതി തരുന്നതാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാലല്ലോ, നമ്മളൊന്നും പാപികളല്ല, നമ്മളെക്കാളും വലിയ പാപം ചെയ്തവനാണ് രത്നാകരൻ അല്ലേ. എന്നിട്ട് അയാൾക്ക് വാൽമീകി മഹർഷി ആവാൻ സാധിച്ചുവെങ്കിൽ അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഭഗവാനിലേക്ക് തിരിയൂ, കൂടുതൽ 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 അറിവോടെ പ്രേമിക്കാൻ തുടങ്ങും. അറിവില്ലാതെ പ്രേമിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പം നീ അങ്ങോട്ട് പോയി ഒളിച്ചു എന്ന് വെച്ചിട്ട് ദേ പണ്ട് നിന്റെ അച്ഛന്റെ നേരെ ഉപയോഗിച്ച അസ്ത്രം ഇപ്പോഴും രാമ കയ്യിലുണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചോളൂ. ആ ബാണമുണ്ടല്ലോ ഗുഹകളുടെ ഉള്ളിലും വരാൻ മടിയില്ല. അങ്ങനെ നീ ഒളിച്ചിരുന്നു എന്ന് വെച്ചിട്ട് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അംഗദനെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ചിന്തകളൊക്കെ ശ്രീരാമസ്വാമി പറയുന്നത് പോലെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം, ഹനുമാൻ സ്വാമിയാകുന്ന ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അപ്പൊ ഇതെല്ലാം തുടങ്ങുന്നത് എവിടുന്നാണ്? ദുർജനങ്ങളോടുകൂടി
നമ്മള് ചേരുന്ന സമയത്ത് അവരുടെ ദുർബലമായ വാക്കുകൾ കേട്ട് അതെല്ലാം നമ്മൾ സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നാം നമ്മളെയും നശിപ്പിക്കും, നാം മറ്റുള്ളവരെയും നശിപ്പിക്കും. ദുർജനം എന്ന് പറഞ്ഞാൽ ലോകഹിതത്തിനനുസരിച്ച് ജീവിക്കുക, ലോകം പോകുന്നത് പോലെ ജീവിക്കുക ചെയ്യുക. ഭാഗവതത്തിൽ പറയും ലോകം എന്ന് പറയുന്നത് നഷ്ടേ ലോകേ, അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്ത് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരിങ്ങനെ എന്തോ അനുഷ്ഠിക്കുകയാണ്, എന്തോ ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് നിങ്ങൾക്ക് കാണാം. ഒരാൾ എന്ത് ചെയ്യുന്നു, പുറകിലുള്ള ആള് അത് തന്നെ ചെയ്യും. ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും, ഇവിടെ മാത്രമല്ല, ഈ ഹിന്ദുക്കൾ എവിടെ ചെന്നാലും ഒരുപോലെയാണ്. കൈലാസത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൃത്യുദ്വാരം. അപ്പൊ മൃത്യുവിനെ ജയിക്കാൻ ആൾക്കാർ എന്ത് ചെയ്യും, അവരവരുടെ വസ്ത്രം അവിടെ അഴിച്ചിടും. അപ്പൊ എന്റെ കൂടെ വരുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, അത് അഴിച്ചിട്ട് തണുപ്പടിച്ചിട്ട് യാത്രയുടെ എന്നോട് പറയണ്ടെന്ന്. അങ്ങനെ ഈ വസ്ത്രമല്ല അഴിച്ചിടേണ്ടത്, ഈ ദേഹമാകുന്ന വസ്ത്രത്തെ പിടിക്കാൻ മൃത്യുദേവന് കഴിയും. അതിനെ അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോ അതിൽ പിടിച്ചു നിൽക്കുന്ന മനസ്സിനെ മരണമില്ലാത്ത ഈശ്വരനിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ മൃത്യുദേവന് നമ്മളെ തൊടാൻ സാധ്യമല്ല. മൃത്യുദേവൻ ശരീരം കൊണ്ടുപോയാലും നമ്മുടെ മനസ്സിനെ തൊടാൻ ആർക്ക് സാധിക്കില്ല, ഭയപ്പെടുത്താൻ മൃത്യുദേവന് സാധിക്കില്ല. അതൊക്കെ ഒരു പ്രതീകമായിട്ട് പണ്ടുള്ള ഏതെങ്കിലും ആചാര്യം ചെയ്തതായിരിക്കാം. പിന്നുള്ളവര് പ്രതീകമൊക്കെ മറന്നിട്ട് അഴിച്ചിടാൻ തുടങ്ങി, വലിച്ചെറിയാൻ തുടങ്ങി. ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാലോ, ഈ ശബരിമല സീസൺ കഴിഞ്ഞാൽ മാല അഴിച്ചിടുന്നതും അതുപോലെ തന്നെ ചരട് കെട്ടുന്നതും പാദൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ദൈവത്തിന്റെ മുകളിൽ കെട്ടാത്തത് ഭാഗ്യം. കുഴിഞ്ഞു കൊണ്ടുവന്നിട്ട് ഏതോ ഒരു സ്ഥലത്തെ ഒരു അമ്മ എന്നോട് വന്നിട്ട് പറയാണ്, ഒരു കൊട്ടത്തേങ്ങ കൊണ്ടു തന്നു എനിക്ക് സ്വാമി, ഇതൊന്ന് സ്വാമി തലയിൽ വെച്ചിട്ട് എനിക്ക് തരണം എന്ന്. അപ്പൊ എന്തിനാണത്ര, അവരുടെ വീട്ടിൽ പ്രേതബാധ അകറ്റിയ നളിയനാണത്രേ നോക്കണേ, പ്രേതത്തെ എന്റെ തലയിൽ വെക്കണം. എന്തൊരു കുനിട്ട് ബുദ്ധിയെ നോക്കൂ, ഏതോ ജ്യോത്സ്യന്മാരെ പറഞ്ഞു കൊടുത്താണത്രേ. ആ ജ്യോത്സ്യരെയൊക്കെ കണ്ടാവുന്ന നമസ്കരിക്കണം എന്നുണ്ട് എനിക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത ജ്യോത്സ്യന്മാര്. ആ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, ഒരാൾ ചെയ്യുന്നതെല്ലാം മറ്റൊരാൾ ചെയ്യുന്നത്, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ, സജ്ജനങ്ങളോടുകൂടി ചേർന്നാൽ നമ്മുടെ മനസ്സിനെ അങ്ങനെയൊന്നും ദുർബലരാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നല്ല ജഡഭരതന്റെയൊക്കെ മുന്നിൽ ഭദ്രകാളി വന്നിട്ട് പോലും കുലുങ്ങുന്നില്ല അദ്ദേഹം. അവിടെ കടന്ന കടപ്പിൽ അങ്ങോട്ട് വന്നു, ഭദ്രകാളി ഏതാ വരണോ, നിർത്താടണോ? ഭദ്രകാളി അവസാനം തോറ്റുപോയി. എന്നാ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു പോവും ചെയ്തു. വന്നതിനും സന്തോഷമില്ല, പോയതിലും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് നമുക്ക് വരുന്ന പറയണത് കുറെ കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പോകുമ്പോ, അതല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല, വിഗ്രഹത്തിലും എത്തില്ല, സഗുണത്തിലും എത്തില്ല, നിർഗുണത്തിലും എത്തില്ല. മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ അറ്റ്ലീസ്റ്റ് നിർഗുണത്തിലെത്തിയിട്ടില്ലെങ്കിലും സഗുണത്തിലെങ്കിലും നമ്മൾ എത്തിക്കിരിക്കണം, ഒരു രൂപത്തിലെങ്കിലും ദൃഢമായി പിടിച്ചിരിക്കണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിട്ടുകൊണ്ട് ഉയരാൻ ശ്രമിക്കൂ, ഉപാസന ചെയ്യൂ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആർക്ക്? അംഗത്തിന്. അംഗത്തിന് മനസ്സിലായി, ശരിയാണ്, എവിടെ പോയാലും രാമബാണം പുറകിലുണ്ട്, ഞാൻ ശ്രദ്ധിക്കണമെന്ന്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ വന്നു. പിന്നീട് അവര് മുന്നോട്ട് പോവുകയാണ്. ഏറെക്കുറെ അവര് മഹേന്ദ്രജലത്തിന്റെ, അതായത് സാഗരത്തിന്റെ തീരത്തെത്തിക്കഴിഞ്ഞു, രാമേശ്വരത്തെത്തിക്കഴിഞ്ഞു. വലിയ മഹേന്ദ്രാചലം, അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ആ പർവ്വതത്തില് സീതയെ നോക്കിയിട്ട് എവിടെയില്ല. ഇനി മുന്നിലേക്ക് നോക്കുമ്പോൾ വലിയ സാഗരമാണ്. കുരങ്ങന്മാർ നോക്കി, അതിൻ്റെ ഉള്ളിലുണ്ടോ സീത എന്ന്. കുരങ്ങന്മാർക്ക് എന്ത് ബുദ്ധി, നല്ല വലിയ വലിയ തിമിംഗലങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്, മത്സ്യങ്ങളൊക്കെ. ഇത് കണ്ടപ്പോ കുരങ്ങന്മാർ പറഞ്ഞു, ഇതിൽ സീത ഉണ്ടാവാൻ വഴിയില്ല, കാരണം ഈ വർഗം ഉണ്ടെങ്കിൽ. എല്ലാവരുടെയും കോൺഫിഡൻസ് ഒരിക്കൽ കൂടിപ്പോയി. അപ്പോഴാണ് ഒരു പക്ഷി ചാടി ചാടി വരുന്നത്, ചിറകില്ലാത്തത്. അതൊറക്കെ പറയാണ്, ഈശ്വരാ എന്തൊരു കാരുണ്യാണ്, ഇത്രയും കാലം ഭക്ഷണം കഴിക്കാത്ത എനിക്ക് കുറെ മങ്കീസിനെ കൊണ്ടു തന്നില്ലേ, ഞാനാണെങ്കിൽ പട്ടിണി കിടക്കുകയായിരുന്നു ഇത്രയും കാലം. ഏതായാലും കുറച്ച് ദിവസമായി മങ്കി ബിരിയാണി കഴിച്ചിട്ട്, ഇവരൊക്കെ അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ആ സുഹൃത്തെ ഓർത്ത് ചാടിച്ചാടി വരുമ്പോൾ അംഗതന്റെ നാവിൽ നിന്ന് മറ്റൊന്ന് വീണു. കഷ്ടം. സീതാന്വേഷണത്തിന് പുറപ്പെട്ട നമുക്ക് സീതാന്വേഷണവും നടത്താൻ സാധിച്ചില്ല,
സീത എവിടെയുണ്ട് എന്ന് കണ്ടെത്തി സുഗ്രീവന് വിവരറിയിക്കാനും സാധിച്ചില്ല. കഷ്ടം. ഇപ്പൊ ഈ പക്ഷിക്കരയാവാനാണല്ലോ നമ്മൾ പോകുന്നത്. ആ ജടായുവിന് കിട്ടിയ ഭാഗ്യം പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. ജടായുവാണെങ്കിൽ രാവണനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ രാവണൻ ചിറകൊക്കെ മുറിച്ചു മാറ്റിയെങ്കിലും ശ്രീരാമ പാദങ്ങളിൽ കടന്ന് മരിക്കാനെങ്കിലും ഒരു യോഗം കിട്ടിയില്ലേ? നമുക്ക് ആ ശ്രീരാമസ്വാമിയെ കണ്ടു മരിക്കാനുള്ള യോഗം പോലും കിട്ടിയില്ലല്ലോ. സീതയെയും കിട്ടിയില്ല, ശ്രീരാമനെയും ഒന്ന് കണ്ടുകൊണ്ട് മരിക്കാനും സാധിച്ചില്ല. ഈശ്വര, നമ്മളെപ്പോലെ ഭാഗ്യം കിട്ടവരാരുണ്ട്? ആ ജടായുവിനെ പോലെ ഒരു ജന്മം കിട്ടാൻ അതിനും വേണം ഒരു സുകൃതം എന്നൊരു ജടായു എന്നൊരു പദം ഉപയോഗിച്ചപ്പോ സമ്പാദി അവിടം കൊണ്ട് നിന്നു. എന്നിട്ട് പിന്നെ വിളിക്കുന്നത് ആരാണ്? ജടായുവിനെ കുറിച്ച് പറഞ്ഞത്, ഹേ മിത്രമേ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ആ ജടായുവിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന്. നിങ്ങൾ പറഞ്ഞ ജടായു ഉണ്ടല്ലോ, ആരാണ് എന്ന്. ഉടനെ പറയാണ്, പക്ഷിശ്രേഷ്ഠനായ ജടായു ശ്രീരാമസ്വാമിയുടെ കഥ പറഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ പുത്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് വനവാസത്തിന് പുറപ്പെട്ടു. അങ്ങനെ 13 വർഷം കഴിഞ്ഞ് 14-ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോ രാവണൻ അപഹരിച്ചു, ജടായു വന്ന് തടഞ്ഞു, ചന്ദ്രഹാസം കൊണ്ട് ചിറക് മുറിച്ചു കളഞ്ഞു. ആ ജടായുവിനെ കാണാൻ ശ്രീരാമസ്വാമി വന്നപ്പോ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ ശിരസ് വെച്ചുകൊണ്ട് മരിച്ചവനാണ് ജടായു. ഇത് കേട്ടതും സമ്പാദി പൊട്ടിക്കരഞ്ഞു. ഒരു ഉപകാരം ചെയ്യണം, എന്റെ സഹോദരന് വേണ്ടി തർപ്പണം ചെയ്യാൻ എന്നെ ഒന്ന് കടൽക്കരയിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ കടൽക്കരയിൽ കൊണ്ടുവച്ച് തർപ്പണാദികൾ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, സീതാദേവി എവിടെയുണ്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ ആകാശത്തുകൂടെ രഥം പോകുന്നത് കണ്ടു. ഒരു കറുകറുത്ത് കാരിരിമ്പ് പോലുള്ള ഒരാള് തന്റെ മടിയിൽ ബലാൽക്കാരേണ ഇടിമിന്നൽ പോലെ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വെച്ചിരിക്കുന്നതും അവളിങ്ങനെ രാമാ ലക്ഷ്മണ എന്ന് കരഞ്ഞു പറഞ്ഞ് പോകുന്നതും ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തെക്കേ ഭാഗത്തേക്കാണ് അവൾ പറഞ്ഞത്. അവിടെ ഇരുന്നു കൊണ്ട് സമ്പാദി ദൂരേക്ക് നോക്കുകയാണ്. പറഞ്ഞു, ഇവിടുന്ന് 100 യോജന വീതിയിൽ ലങ്കയുണ്ട്, അവിടെ അശോകവനിയിൽ പാവം ഇപ്പോഴും സീതാദേവി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പറഞ്ഞതും അവൾക്ക് ചിറകുകൾ വന്നു എന്നാണ്. അവൾക്ക് ചിറകുകൾ കിട്ടി. അപ്പൊ അവളുടെ കഥ പറയുകയാണ്. കഥ ഞാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും, ജടായുവും സമ്പാദിയും ജേഷ്ഠത്തിയും അനിയത്തിയും ഒരിക്കൽ പറക്കുന്ന മത്സരം നടത്തിയെന്നും സൂര്യകിരണങ്ങളേറ്റ് ജടായു തളരുന്ന് കണ്ടപ്പോ അവൾക്ക് മീതെ പറന്നുകൊണ്ട് അവളെ രക്ഷിച്ചപ്പോ എന്റെ ചിറകുകളാണ് കരിഞ്ഞതെന്നും ഞാൻ ഈ മഹേന്ദ്രഗിരിയിൽ വന്ന് വീണു. അന്ന് നിശാകര മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി എന്നെ ഇവിടെ കൊണ്ടിരുത്തി, എനിക്ക് ഭക്ഷണമൊക്കെ തരും, എന്നിട്ട് എന്നോട് പറഞ്ഞു, സീതാന്വേഷണത്തിന് വേണ്ടി ഇവിടെ വാനരന്മാർ വരും, അവരെ നീ സഹായിക്കുന്ന സമയത്ത് നിനക്ക് ചിറകുകൾ പൂർവാധികം മുളച്ചു വരും. ഇന്ന് ഞാൻ ആ മഹർഷിയുടെ അനുഗ്രഹത്താൽ ചിറകുകൾ വന്നിരിക്കുന്ന ആളായി തീർന്നിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് വാനരന്മാർക്ക് ഒരു പ്രശ്നം സോൾവായി കിട്ടി. എന്ത്? സീത എവിടെയുണ്ട് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രശ്നം, ആരാണ് സാഗരത്തെ കടക്കുകയെന്ന്. അത് രാമായണത്തിലെ അതിസുന്ദരമായൊരു ഭാഗമാണ്. സമ്പാദി ഓർമ്മിപ്പിക്കുന്നു, മനസ്സിനെ എവിടേക്കാണ് ഉയർത്തേണ്ടതെന്ന സംസ്കാരം മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ ജന്മം. അവരെയാണ് ദ്വിജൻ എന്ന് പറയുക, രണ്ടാമത് ജനിച്ചവൻ എന്നർത്ഥം. അതുകൊണ്ട് ദ്വിജന്മാർക്കൊക്കെ പൂണൂല് ധാരണം വയ്ക്കും, ഉപനയനം ചെയ്യിക്കും. എന്തിനാണ് ഉപനയനം ചെയ്യുന്നത്? പൂണൂൽ കർമ്മം ചെയ്യുന്നത് ഉപനയനം. ശബ്ദം കൊണ്ട് അർത്ഥം മനസ്സിലാവുമല്ലോ. ഭഗവാന്റെ അടുത്തേക്കാണ് മനസ്സിനെ നയിക്കേണ്ടത്. ഈ പൂണൂലുണ്ടല്ലോ, 3 നൂലുകൾ വയ്ക്കും അതിൽ. എന്താണത്ര ഈ 3 നൂലുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്? നീ ഇപ്പോൾ 3 ബന്ധനത്തിലാണ്. മനസ്സിനോട് പറയാണ്, നീ 3 ബന്ധനത്തിന്റെ ഉള്ളിലാണ്. ഏതൊക്കെയാണത്ര ഈ ബന്ധനം? മനസ്സിന്റെ ബന്ധനം എന്ന് പറയുന്നത്, 1 വിത്തത്തോടുള്ള ആസക്തി, സമ്പത്തിനോടുള്ള ആസക്തി എന്റെ ഉള്ളിലുണ്ട്. 2 ഈ ശരീരസുഖത്തോടുള്ള ഒരു ആസക്തി എന്റെ ഉള്ളിലുണ്ട്. ഇതിനെ പറയും